ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല നാടൻ ചക്ക വിളയിച്ചത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ നല്ല മധുരമുള്ള വരിക്കച്ചക്കേൻ്റെ ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ആദ്യം തന്നെ നമുക്ക് ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അവിൽ ആവശ്യമുണ്ട്. അപ്പോൾ അവിലൊന്ന് വറുത്ത് വെക്കണം. നന്നായിട്ടൊന്ന് വറുത്ത് വെക്കാം. അവിലിന് പകരം നമുക്ക് അരിയെടുക്കാം. അരി നന്നായിട്ട് കഴുകിയിട്ട് അത് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവ അവിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ രണ്ട് പിടി അവിലെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വെക്കാം. ഈ വറുത്ത് വെച്ച അവിൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ശർക്കര പാനയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് വലിയ കഷ്ണം വെല്ലം എടുത്തിട്ട് കുറുക്കാൻ വെക്കാം. ഇനി ഈ ശർക്കര പാനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവാം. ഇതിലേക്ക് നമ്മൾ ചക്ക ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ലൂസായ ഒരു കൺസിസ്റ്റൻസി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റോളം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലും ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും അത് ഡ്രൈ ആയിട്ട് വരും. ഇതിപ്പം നല്ല പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലതുവശത്തുള്ള ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.